ശ്ലോകം 8. അതിരൂഹ്യ തടം, അവർ കരയ്ക്ക് കയറി. നഗ്നത കൈകളെ കൊണ്ട് മറച്ചു. എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ആ പറ്റില്ല പറ്റില്ല, നിങ്ങൾ വലുതായ തെറ്റ് ചെയ്തിരിക്കുന്നു. വസ്ത്രമില്ലാതെ ജലത്തിലിറങ്ങിയതുകൊണ്ട് ജലത്തിൻ്റെ ദേവതയെ നിങ്ങൾ നിന്ദിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൃതാഞ്ജലിഹി, അതാണ് അഞ്ജലിബദ്ധരായി കൈകൂപ്പിക്കൊണ്ട്, മുകളിലേക്ക് കൈപിടിച്ച് കൈകൂപ്പിക്കൊണ്ട് വരണം. പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പം അങ്ങനെ അതിരൂഹ്യ തടം കൃതാഞ്ജലിഹി, ഭഗവാൻ പറഞ്ഞതുപോലെ കൃതമായ അഞ്ജലി, അഞ്ജലി ഇതാണ്, കൈ രണ്ടും ഈ വിധത്തിൽ കൂപ്പിക്കൊണ്ട്. അവരെല്ലാവരും വന്നു. ശരീരബോധം നശിച്ചു. പരിശുദ്ധാഹ, മനസ്സ് പരിശുദ്ധമായി. ഞാൻ ശരീരമാണെന്നുള്ള ആ ചിന്ത പോയി. സ്വഗതീഹി നിരീക്ഷ്യ താഹ, അവരെ ഓരോരുത്തരെയും ഭഗവാൻ മാത്രമാണ് ശരണം. സ്വഗതീഹി, ഭഗവാൻ മാത്രമാണ് അവർക്ക് ശരണം എന്ന് അവർക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഭഗവാൻ വായിക്കാൻ സാധിച്ചു. നിരീക്ഷ്യ, അത് കണ്ടു ഭഗവാൻ ഓരോരുത്തർക്കും. വസനാനി, അവരുടെ വസ്ത്രങ്ങളും. എല്ലാവരുടെയും അഖിലാനി വസനാനി, എല്ലാ വസ്ത്രങ്ങളും. പിന്നീട് അനുഗ്രഹം ഏവ, ഒരനുഗ്രഹവാക്കും പറയുണ്ടായി. അനുഗ്രഹം പുനരേവം ഗിരമപ്യതാമുദാ, സന്തോഷത്തോടെ അവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവർക്ക് വസ്ത്രങ്ങൾ നൽകിയെന്ന് മാത്രമല്ല, അവർ പരിശുദ്ധകളാണെന്ന് കണ്ടു. ആ പരിശുദ്ധകളായ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ അവരോട് പറയുകയും ചെയ്തു. ശ്ലോകം 9. അവർ വസ്ത്രമെല്ലാം ഉടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആ ഗോപിമാരോട് ഭഗവാൻ പറയുകയാണ്. വിദിതം നനുവോ മനീഷിതം, ഹേ ഗോപിമാരെ, വഹ മനീഷിതം, നിങ്ങളുടെ ആഗ്രഹം. മയാ വിദിതം, എന്നാൽ അറിയപ്പെട്ട് എനിക്കറിയാം, മനസ്സിലായി. വദിതാരസ്തിഹ യോഗ്യമുത്തരം യമുനാപുലിനെ സചന്ദ്രികാക്ഷണദാഹ, ഈ യമുനാനദിയുടെ തീരത്ത് ചന്ദ്രികയുള്ളതായ രാത്രികൾ നിങ്ങൾക്കതിന് ഉത്തരം തരും. ഞാനിപ്പോൾ ഉത്തരം തരുന്നില്ല. അതെങ്ങനെയുള്ള ഉത്തരമായിരിക്കും? യോഗ്യമുത്തരം, യോഗ്യമായിട്ടുള്ളതായ ഉത്തരം. ആ രാത്രികൾ, ചന്ദ്രികാചർച്ചിതമായ രാത്രികൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പൊക്കോളൂ. ഇത്യപലാസ്തമൂജിവാനൻ, അങ്ങനെ ആ ഗോപിമാരോട് ഭഗവാൻ പറഞ്ഞു. അവരെന്തൊന്നില്ലാത്ത സന്തോഷത്തോടുകൂടി, അതാണ് ഭഗവാൻ അവരോട്. അതെ അതെ, ഭാഗവത്തിൽ പറഞ്ഞു, ഭാഗവത്തിൽ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അതായത് വേവിച്ചതും വറുത്തതുമായ വിത്ത് മുളയ്ക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതും അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്ത ഒരു കാര്യമാണ്. ഏതൊരു അനുരാഗമാണോ അവർക്ക് ഭഗവാനോടുള്ളത്, ആ അനുരാഗം കൊണ്ട് ദോഷമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിൽ സന്തോഷിച്ചു. ഭഗവാൻ്റെ മുഖത്തു നിന്ന് തന്നെ ഇപ്പോൾ കേട്ടു, നിങ്ങളെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അത് ഈ നദീതീരത്ത് വെച്ച് തന്നെ, യമുനാപുരത്തിൽ വെച്ച് തന്നെ, ചന്ദ്രികയുള്ളതായ രാത്രികളിലാണ് ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തിനെ, വഹ മനീഷിതർ, നിങ്ങളുടെ ആഗ്രഹം, ആഗ്രഹത്തിനെ ഞാൻ സാധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ അവർ പോവുകയാണ്. ശ്ലോകം 10. ഉപകർണ്യ ഭവൻമുഖച്യുതം,
ഭഗവാന്റെ മുഖത്തു നിന്നും വായിൽ നിന്നും പുറപ്പെട്ടതായ ആ വാക്കുകൾ നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കി, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വാക്ക് മധുനിഷ്യന്തി അമൃത് ചൊരിയുന്നതാണ്, തേൻ ചൊരിയുന്നതാണ്, തേനൂറുന്നതായ വചഹ ആ വാക്കുകൾ മൃഗീദൃശ മാൻപേടകലെ പോലെ മനോഹരമായി കണ്ണുകളുള്ള ആ സുന്ദരിമാർ കേട്ടു. പ്രണയാൽ ആ ഉണ്ണിയോടുള്ളതായ സ്നേഹം അനുരാഗം വീണ്ടും വർദ്ധിച്ചു. വീക്ഷ്യ വീക്ഷ്യ ദേവതനാബ്ജം, അവരെ പിന്നാക്കം തിരിഞ്ഞ് ആ ഭഗവാന്റെ മുഖാംബുജത്തിനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് വീക്ഷ്യ വീക്ഷ്യ ദേവതനാബ്ജം ശനകൈർഗൃഹം ഗ്രദാഹ, മെല്ലെ മെല്ലെ ഓരോരുത്തരും സന്തോഷത്തോടുകൂടി ഗൃഹത്തിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ വിഷയാശ നശിക്കും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞതിൽ അവർ സന്തുഷ്ടരായി. ആ സന്തോഷത്തോടുകൂടി എന്തൊരാഗ്രഹം തങ്ങൾക്കുണ്ടോ ആ ആഗ്രഹത്തിനെ ഭഗവാൻ സാധിപ്പിക്കുമെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്. ആ സന്തോഷത്തോടുകൂടി മെല്ലെ അവരോരോരുത്തരും വീട്ടിലേക്ക് പോയി. ശ്ലോകം 11. ഇതി നന്നനുഗ്രഹിയ വല്ലവീഹി, ഹേ ഗുരുവായൂരപ്പ, ഇപ്രകാരം അവരെ അനുഗ്രഹിച്ച്, വല്ലവീഹി അനുഗ്രഹിയ, ആ ഗോപികളെ അനുഗ്രഹിച്ച് അവർ പോയി. ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, വരും കാട്ടിലേക്ക് പോവുക. വിപിനാന്തേഷു, ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. പുരേവ സഞ്ചരൻ, മുമ്പെങ്ങനെയാണോ ഓരോ ദിവസവും അതിൻ്റെ ഉള്ളിൽ പോയി ഈ മാടുകളെ മേയ്ച്ചുകൊണ്ടും അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടും ഒക്കെ കഴിയുന്നത്, അതുപോലെ പുരേവ സഞ്ചരൻ, പുരായിവ സഞ്ചരൻ, മുമ്പിലത്തെ പോലെ സഞ്ചരിച്ചുകൊണ്ട്. ഹേ ഗുരുവായൂരപ്പ, കരുണാശുശിരഹ, തൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു, അവർക്ക് ഒരു കുളിർമയുണ്ടാക്കുന്നു. ശിശിരഹ കരുണാശിശിരഹ ഹരേ, അങ്ങാരാണ്? ഹരിയാണ്. ഹരതി പാപാൻ ഇതി ഹരിഹി, നമ്മുടെ പാപങ്ങളെയെല്ലാം ഹരിക്കുന്നവൻ. എല്ലാ പാപങ്ങളെയും ഹരിക്കുമ്പോഴേ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കൂ. പാപങ്ങൾ എന്ന് പറയുന്നത് വാസനകളുമാണ്. വാസനാപ്രക്ഷയോ മോക്ഷ, വാസന നശിച്ചാലേ മോക്ഷമുള്ളൂ. ഹരേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ വാസനകൾ നശിപ്പിച്ച് അവിടേക്ക് എത്തിക്കുന്ന, ഇവിടെ മേൽപ്പത്തൂര് പറയുകയാണ്, ക്ഷമിക്കണം, മേൽപ്പത്തൂര് ഭഗവാനോട് പറയുകയാണ്, ഹേ ഹരേ, ത്വരയാമേ സകലാമയാവലീം ഹര, വളരെ വേഗത്തിൽ വേണേ ഭഗവാനെ, ത്വരയാ, ഒട്ടും താമസിക്കരുത്. സകല ആമയ ആവലീം, എല്ലാ രോഗസമൂഹത്തെയും, ശരീരത്തിലുള്ളതും മനസ്സിലുള്ളതും ആയ എല്ലാ രോഗസമൂഹത്തെയും ഹര, ഹരിച്ചാലും നശിപ്പിച്ചാലും എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം ഉപസംഹരിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഗോപികളെ അനുഗ്രഹിച്ച പോലെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ഓർമ്മ വേണം. നാം ചെയ്യേണ്ടത് ആ ഭഗവത് സ്മരണ, ഈ ഗോപികളെപ്പോലെ ആ ഭഗവത് സ്മരണ എപ്പോഴും നിലനിർത്തുക മാത്രമാണ്. അതിന് ഭഗവാന്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. ഇവർക്ക് കൊടുത്തു, അതിൻ്റെ പുസ്തക നാമം കൊടുത്തിട്ടുണ്ട്, അവർ കൊടുക്കും. നാമജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നാമജപത്തിൻ്റെ
മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ അവിടെ പറയുകയുണ്ടായി. എഴുത്തച്ഛനത് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുതഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായനമാം. അത് ഇവിടെയും ബാധകമാണ്. എവിടെയാണ് നമ്മളുള്ളത്? അവിടെ ഭഗവത് സ്മരണയോടിയിരിക്കൂ, അല്ലാണ്ട് പൂജാമുറിയിൽ തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കരുത്. എന്തെന്ത് കർമ്മം ചെയ്യണമോ ആ കർമ്മത്തിൽ ഭഗവത് സ്മരണയോടിയിരിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.